അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. കുട്ടികളുടെ കാര്യത്തിൽ സവിശേഷമായ കാഴ്ചപ്പാടും അഭിപ്രായവും വെച്ച് പുലർത്തിയ ആളായിരുന്നു ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് നബറല്ലാഹു മർക്കദഹു. പലരും ഇന്ന് മനസ്സിലാക്കിയതിനു വിരുദ്ധമായി അവരുടെ വ്യക്തിത്വം, വളർച്ച, ഭാവി, സ്വപ്നങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് വളരെ പുരോഗമനമായ നിരീക്ഷണങ്ങളായിരുന്നു ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിൻ്റേത്. കുട്ടികൾ പഠിച്ചു വളരാനും പണ്ഡിതന്മാരായി മാറാനും ഉസ്താദ് വളരെ ആഗ്രഹിച്ചിരുന്നു. കുട്ടികളോട് വലിയ സ്നേഹവും അടുപ്പവുമായിരുന്നു ഉസ്താദിന്. അവരെ ഒരു വിഷയത്തിലും കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ അങ്ങനെ സംസാരിക്കാൻ മറ്റുള്ളവരെ സമ്മതിക്കുകയും ചെയ്യുമായിരുന്നില്ല. അവരെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞു, അങ്ങനെ പറയാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. ആരെങ്കിലും അടുത്തു വന്ന് തൻ്റെ കുട്ടി മോശമാണ്, അവൻ അച്ചടക്കമില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് പറയുന്നവരെ കണക്കിന് ശകാരിക്കുമായിരുന്നു. മക്കളെക്കുറിച്ച് നിരുത്സാഹകരമായ ഇത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കരുതെന്ന് അവരെ പഠിപ്പിച്ചു. ഇത്തരം വാക്കുകളിലൂടെ നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടിയുടെ ഭാവി നശിപ്പിക്കുന്നതെന്ന് പ്രത്യേകം ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് ഉണർത്തുകയും ചെയ്യുമായിരുന്നു. ഒരിക്കലൊരാൾ തൻ്റെ കുട്ടി നന്നാവാൻ പ്രാർത്ഥിക്കണമെന്ന് ഉസ്താദിനടുത്ത് വന്ന് ആവശ്യപ്പെട്ടു. ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് മറുപടി പറഞ്ഞു, അങ്ങനെ പറയരുത്, കുഞ്ഞുങ്ങളെല്ലാം നല്ലവരാണ്, അവരെ നമ്മളാണ് കേടുവരുത്തുന്നത് എന്ന് പറഞ്ഞ് അയാളുടെ ചെവിക്ക് പിടിക്കുകയായിരുന്നു ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ്. കുട്ടികളോട് ഇടപഴകുന്ന വിഷയത്തിൽ അത്ഭുതകരമായിരുന്നു ഉസ്താദിൻ്റെ സമീപനങ്ങൾ. എൻ്റെ കുട്ടി ശരിയല്ല, അവന് അനുസരണശീലം കുറവാണ് തുടങ്ങിയ പരാതികൾക്ക് ഉസ്താദ് ചെവി കൊടുത്തിരുന്നില്ല. ഇതെല്ലാം കുട്ടികൾക്ക് തിരിയും, പിന്നീട് അവർ അതുപോലെ ആയിത്തീരും എന്നാണ് ഉസ്താദ് പറഞ്ഞിരുന്നത്. ഇതുതന്നെയാണ് ഇന്ന് സൈക്കോളജിസ്റ്റുകളും പറയുന്നത്. ഒരിക്കലും ഒരാളുടെ മുമ്പിൽ വെച്ച് അയാളുടെ നെഗറ്റീവുകൾ പറയാൻ പാടില്ല. അവരെ ഇകയ്ത്തുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യരുത്, അത് അവരുടെ ഭാവിയെ പ്രതികൂലമായി ബാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ കുട്ടികളുമായി വരുന്നവർക്ക് ഉസ്താദ് പ്രത്യേകം ക്ലാസുകൾ നൽകാറുണ്ടായിരുന്നു. ഒരിക്കലൊരാൾ അദ്ദേഹത്തിൻ്റെ കുട്ടിയുമായി ഉസ്താദിൻ്റെ മുമ്പിൽ വന്നു. ഇവൻ പഠിക്കാൻ മോശമാണെന്ന് പറഞ്ഞു. അയാളുടെ തുടയിൽ തട്ടി ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, കുട്ടികളെപ്പറ്റി അവർ മോശമാണെന്ന് പറയരുത്, അവർ നല്ലവരാണ്, നമ്മൾ മോശമാണെന്ന് പറയുമ്പോഴാണ് അവർ മോശമാകുന്നത്. ശേഷം ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തു. പോകുന്ന സമയത്ത് അയാൾ ഉസ്താദിന് അല്പം പൈസ വെച്ചു നീട്ടി. ഉസ്താദ് പറഞ്ഞു, അത് ഇവിടെ ധാരാളമുണ്ട്, വല്ലാതെ നിർബന്ധിച്ചപ്പോൾ അത് വാങ്ങി. നിവർത്തിയപ്പോൾ 500 രൂപയുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ അതിന് ചില്ലറ വാങ്ങി മുമ്പിലിരിക്കുന്നവർക്കിടയിൽ വിതരണം ചെയ്യുകയും ചെയ്തു. ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻ അപാര വികൃതിയാണ്, പഠിക്കാൻ വളരെ പിന്നിലും. ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിന് ദേഷ്യം വന്നു. ഉടനെ അയാളോട് പറഞ്ഞു, കുട്ടികളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ, മലക്കുകൾ ആമീൻ പറയും, പിന്നീട് കുട്ടികൾ നന്നാവില്ല. എൻ്റെ മോൻ ഉഷാറാണ് എന്നേ പറയാവൂ, പഠിക്കാൻ മോശമാണെന്ന് പറയരുത്. ഇക്കൊല്ലത്തെ പരീക്ഷയിൽ മാർക്ക് കുറവാണെങ്കിലും അടുത്ത പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങും എന്നേ പറയാവൂ. മാഷാ അല്ലാഹ്, മാതൃകാപരമായ ഈ രീതിയിലായിരുന്നു ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് കുട്ടികളോട് പെരുമാറിയിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ പദവി ഉയർത്തി കൊടുക്കട്ടെ. പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും അല്ലാഹു നമ്മെയും നമ്മുടെ മക്കളെയൊക്കെ വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.